സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 858 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹര സ്വർഗത്തിലേക്കാണ് ഈ യാത്ര. അട്ടമലയിലേക്ക്. സ്വർഗത്തിലേക്കുള്ള പാതയായതുകൊണ്ട് തന്നെ കല്ലുമുള്ളും നിറഞ്ഞ വഴിയിലൂടെയാണ് ഞങ്ങൾ എത്തിയത്. എത്തിച്ചേർന്നത് വുഡ്മോങ്സിലാണ്. വുഡ്മോങ്സിലെ രാവിലത്തെ ചായ കുടിച്ചതിനു ശേഷം അവിടെ നിന്ന് യാത്ര ആരംഭിക്കാമെന്ന് കരുതി. വുഡ്മോങ്സ് മേപ്പാടിയിലെ കാടിന് നടുവിലായി സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹര ഇടമാണ് വുഡ്മോങ്സ്. അവിടെ നിന്ന് പിന്നെയും അട്ടമലയിലേക്കുള്ള യാത്ര ആരംഭിച്ചു. മേപ്പാടിയിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്റർ അകലെയായാണ് അട്ടമല സ്ഥിതി ചെയ്യുന്നത്. കുറെ കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഓഫ് റോഡ് ബൈക്കിങ്ങിന് പോകുന്നത്. അത് വളരെ മനോഹരമായ ഒരു അനുഭവം തന്നെയായിരുന്നു കാടിലൂടെയുള്ള ബൈക്കിലെ യാത്ര. വുഡ്മോങ്സ് എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ ചേർന്ന് നടത്തിക്കൊണ്ടു പോകുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. കാടിന് നടുവിൽ താമസിക്കാൻ ആഗ്രഹമുള്ളവർക്ക് പറ്റിയ ഒരിടം തന്നെയാണ് വുഡ്മോങ്സ്. അതിനടുത്തായി തന്നെ ഒരുപാട് മനോഹരമായ ടൂറിസ്റ്റ് അട്രാക്ഷനുകളുണ്ട്. അതിലൊന്നാണ് ചൂരൽ മലയും അട്ടമലയും. ഈ കാടും മലയും പുഴയുമെല്ലാം കാണാൻ വരുന്ന നിത്യ സഞ്ചാരികളായിരുന്നു ഒരു കാലത്ത് ഞങ്ങൾ. ഈ യാത്രയിൽ എൻ്റെ ഒപ്പമുള്ളത് നബീലും ഷാനുവും ഇർഷാദുമാണ്. ഇർഷാദിൻ്റെ കൂടെയാണ് ഞാൻ യാത്ര ചെയ്തത്. പേരുപോലെ തന്നെ ഒരുപാട് അട്ടകളുള്ള സ്ഥലമാണ് അട്ടമല. പക്ഷെ ഞങ്ങൾ പോയ സമയത്ത് അത്ര അട്ടകളൊന്നും ഉണ്ടായില്ല. അട്ടകളിൽ നിന്ന് രക്ഷ നേടാൻ ഉപ്പും സാനിറ്റൈസറും കൊണ്ടുപോയാൽ മതി. വയനാട് യാത്രയ്ക്ക് ഏറ്റവും ബെസ്റ്റ് ബൈക്ക് തന്നെയാണ്. കാറിൽ എ സി ഇട്ട് പോയാൽ ഈ പ്രകൃതിയുമായി നമ്മൾ എങ്ങനെ അടുക്കാനാണ്. പിന്നെ ഇവിടെയുള്ള ഒരു പോരായ്മ എന്ന് പറയുന്നത് ഇവിടെയുള്ള റോഡുകൾ തന്നെയാണ്. റോഡുകളുടെ അവസ്ഥ ഇത്തിരി മോശമാണ് എങ്കിലും കുറച്ച് സ്ഥലങ്ങളിൽ നല്ല റോഡുകൾ ഉള്ളതുകൊണ്ട് ഭാവിയിൽ റോഡുകൾ നല്ല രീതിയിൽ പണിയുമെന്ന വിശ്വാസത്തിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലായി അവിടെ അവിടെയായി കുറെ മരങ്ങൾ ആകാശത്തേക്ക് കയ്യുയർത്തി നോക്കി നിൽക്കുന്നത് പോലെ തോന്നു. മഴയെ വരവേൽക്കാനായിരിക്കണം അവർ അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ മഞ്ഞുതുള്ളികൾ അവരെ ആലിംഗനം ചെയ്ത് കടന്നു പോകുന്നത് അവർ തിരിച്ചറിയുന്നില്ലായിരിക്കാം. അതുപോലെ തന്നെയാണ് മനുഷ്യരും. കെട്ടിപ്പിടിക്കുന്നവരെ വിട്ട് അകലെയുള്ളതിനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് മനുഷ്യന്റെ ഒരു പ്രവണതയാണ്. പ്രകൃതിക്ക് നടുവിലൂടെ മഞ്ഞിനെ കീറിമുറിച്ചുകൊണ്ടുള്ള ഈ ബൈക്ക് യാത്ര അതിമനോഹരം തന്നെയാണ്. അത് അനുഭവിച്ചറിയുക തന്നെ ചെയ്യണം. വയനാട്ടിൽ നിന്നും മറഞ്ഞു നിൽക്കുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് അട്ടമല വ്യൂ പോയിന്റ്. സൂചിപ്പാറയിൽ നിന്നും 8 കിലോമീറ്റർ അകലെയായാണ് ഇവിടം സ്ഥിതി ചെയ്യുന്നത്. സൂചിപ്പാറയെ പോലെ അത്ര പ്രശസ്തി നേടിയിട്ടില്ല എന്ന് മാത്രം, പക്ഷേ അതിമനോഹരമായ ഒരിടം തന്നെയാണ്. അവസാനം ഞങ്ങൾ ആ ഫോറസ്റ്റ് ഗാർഡിന്റെ ഓഫീസിന്റെ അവിടെ എത്തി. അദ്ദേഹം പറയുന്നത് കേട്ട് യാത്ര തുടങ്ങാൻ തീരുമാനിച്ചു. വഴി നല്ല വ്യക്തമായി തന്നെ കേട്ട് വേണം മുന്നോട്ട് പോകാൻ. വഴിതെറ്റാൻ ഒരുപാട് സാധ്യതകളുള്ള സ്ഥലമാണ് അട്ടമല. ആനനെ കാണാൻ പറ്റിയത് സൂപ്പർ ആയിരുന്നു അല്ലേ? കുറച്ച് അകലെയാണേലും. ജുമാ മസ്ജിദ് പള്ളി ക്രോസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരു കുളം കാണാൻ സാധിക്കും. കണ്ണീര് പോലെയാണ് അവിടുത്തെ വെള്ളം. തൊഴിലാളികൾക്ക് താമസിക്കാനായി ഇതുപോലുള്ള വീടുകൾ ഒരുപാടുണ്ട് ഈ കുന്നുകൾക്ക് എല്ലാ വശങ്ങളിലും. കൊറച്ചങ്ങ് പോയിട്ട് മാപ്പോട്ട് ഒരു നടവഴി ഉണ്ടാവും പറഞ്ഞു. ഇവിടെ നിന്ന് ആൾക്കാർ കേറില്ല എന്ന് തോന്നുന്നുണ്ടല്ലേ.
തളിരിലകൾക്ക് മഞ്ഞ കലർന്ന ഒരു നിറമാകുമ്പോഴാണ് അവിടെയുള്ള ആളുകൾ ജോലിക്കിറങ്ങുന്നത്. മൂടൽ മഞ്ഞ് നമുക്കിവിടെ 9:30 കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആ എനർജിയിൽ നമ്മൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇതൊക്കെ ഒരു ചൂടുള്ള സ്ഥലത്താണെങ്കിൽ കെതച്ച് നമ്മൾ ഒരു വഴിയായേനെ. കെതപ്പുണ്ടെങ്കിലും അതിലൊരു സുഖമുണ്ട് ഈ യാത്രക്ക്. എടാ ഇവിടെ എങ്ങനെയാടാ ഇവര് തേയില പറിക്കണത്? ഇവിടെയുള്ള പ്രത്യേകത ഈ തേയിലത്തോട്ടങ്ങൾ തന്നെയാണ്. വളരെ കുത്തനെയുള്ള തേയിലത്തോട്ടങ്ങൾ. അതിസാഹസികമായി മാത്രമേ ഇവിടെയുള്ള തേയില പറിക്കാർക്ക് തേയില പറിക്കാൻ സാധിക്കൂ. തമാശകൾ പറഞ്ഞും കളിച്ചും ചിരിച്ചുമെല്ലാം ദൂരങ്ങൾ ഞങ്ങൾ കടന്നുപോയി. ഏകാന്ത യാത്രയ്ക്ക് പറ്റിയ ഒരിടമാണ്. കുറച്ച് ധൈര്യം കൂടെ ഉണ്ടെങ്കിൽ നല്ല അഡ്വഞ്ചർ തന്നെയായിരിക്കും ഈ യാത്ര. അങ്ങനെ നടന്നു വന്നപ്പോഴാണ് ആ കാഴ്ച കണ്ടത്, ആനപ്പിണ്ടം. ഇത്ര നേരം ഭയമൊന്നും ഉണ്ടായിരുന്നില്ല, അതിനെപ്പറ്റി ഓർമ്മയില്ലാത്തത് കൊണ്ടായിരിക്കണം. പക്ഷെ ഇത് കണ്ടതിൽ പിന്നെ ഒരു ചെറിയ ഭയവും ഉള്ളിൽ വന്നു തുടങ്ങി. ഈ വളവ് തിരിഞ്ഞൊരു ആന നിൽക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 10 മണിക്കും ഇതാണ് അവസ്ഥ. ആ അകലെയായി കാണുന്നതാണ് 360 ഡിഗ്രിയിൽ നമുക്കൊരു കാഴ്ച അനുഭവം തരുന്ന ആ സ്ഥലം. പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ പറഞ്ഞാണ് ഞാൻ ഈ സ്ഥലം അറിയുന്നത്. ആ കാഴ്ചയിലേക്ക് അടുക്കുമ്പോൾ മനസ്സിൽ വല്ലാത്തൊരു ആകാംക്ഷയായിരുന്നു. സൂചിപ്പാറയ്ക്കടുത്തായി കാണുന്ന ഈ മനോഹര സ്വർഗം അതിമനോഹരമായ ഒരു കാഴ്ചയിലേക്കാണ് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ചാലിയാർ നദിയുടെ ഉത്ഭവമായ ഇവിടം വയനാടിന്റെ ഒരു ഗവി തന്നെയാണ് എന്ന് ഈ കാഴ്ചയിൽ നിന്ന് മനസ്സിലാവും. ഇതാണ് ആ മലമുകളിൽ നിന്നുള്ള കാഴ്ച. അകലെയുള്ള തേയിലത്തോട്ടങ്ങൾ വളരെ മനോഹരമായി കാണാൻ സാധിക്കും. 360 ഡിഗ്രിയിലെ ഒരു കാഴ്ച. ഓരോ മലയും മഞ്ഞുവന്ന് മായച്ചു കളയുന്നതും പുനഃസൃഷ്ടിക്കുന്നതുമെല്ലാം ഒരു കാഴ്ചക്കാരന്റെ ഭാവത്തിൽ സാക്ഷിയാകാൻ സാധിച്ചു. മനുഷ്യനും പ്രകൃതിയും ഒന്നാണ് എന്ന അനുഭവമായിരുന്നു എനിക്കപ്പോഴുണ്ടായത്. മരങ്ങൾക്ക് സഞ്ചരിക്കാൻ സാധിക്കില്ല, പക്ഷെ മനുഷ്യനത് സാധിക്കും. അതുകൊണ്ടായിരിക്കാം മനുഷ്യന് ഇത്രയും അഹങ്കാരം. പ്രകൃതിക്ക് നമ്മളൊരു പുൽക്കൊടിക്ക് സമാനമാണ്. നമ്മളെ തുടച്ചു മാറ്റാനും പുനഃസൃഷ്ടിക്കാനുമെല്ലാം അതിന് വളരെ എളുപ്പം സാധിക്കും. ഒരു പക്ഷിയെപ്പോലെ പറക്കാൻ സാധിച്ചിരുന്നുവെങ്കിലെന്ന് ആ നിമിഷം ഞാൻ ആഗ്രഹിച്ചു. മനസ്സുകൊണ്ട് ആ മലമുകളിലെല്ലാം ഞാൻ വട്ടമിട്ട് പറഞ്ഞിരുന്നു, ഇവിടം സഞ്ചാരികൾക്ക് ഒരു പ്രിയപ്പെട്ട ഇടമായി മാറിയേക്കാം പിൽക്കാലത്ത്. അതുകൊണ്ടാണ് ഇതിന് ഞാൻ മറഞ്ഞിരിക്കുന്ന സ്വർഗം എന്ന പേരിട്ടത്. അങ്ങനെ കാഴ്ചകളെല്ലാം കണ്ട് അട്ടമലയിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി.